നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അടുത്ത ഗഡു അതിൽ രണ്ടു മാസത്തെ കുടിശ്ശിക ഇപ്പോൾ വിതരണം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെ രണ്ടു മാസത്തെ കൂടി ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഘഡുക്കളായിട്ട് വീണ്ടും ഒരു മൂവായിരത്തി രൂപ കൂടി നമ്മുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ വക നൽകുന്ന ഒരു പ്രധാന അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഈ സഹായം എത്തിച്ചേരുകയാണ് വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യം അതോടൊപ്പം തന്നെ പതിനാറിൽ പരം ക്ഷേമവധി ബോർഡുകളിൽ നിന്നും സർക്കാരിൻ്റെ സഹായം എത്തിച്ചേരുകയാണ് ഇങ്ങനെ ഈ രീതിയിലെല്ലാം നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പെൻഷൻ തുകയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെയുമാണ് നമുക്കിപ്പോൾ ലഭിക്കുവാനായിട്ട് പോകുന്നത് സർക്കാരാകട്ടെ ഹൈക്കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ രണ്ട് ഗഡുകൾ കൂടി ഉടൻ വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് മാസത്തെ കുടിശ്ശിക അതായത് ഏപ്രിൽ ഒൻപത് മുതൽ റംസാൻ വിഷു ഈസ്റ്റർ അക്കൾ പ്രമാണിച്ചുകൊണ്ട് വിതരണം ചെയ്തു വരികയായിരുന്നു ഇതുകൂടാതെ തന്നെ ഏപ്രിൽ മാസത്തിൻ്റെ ഒടുവിൽ അടുത്ത രണ്ട് ഗഡുക്കൾ കൂടി രണ്ട് കുടിശ്ശിക ഗഡുക്കൾ കൂടി വിതരണം ചെയ്യുവാൻ പോകുന്നതായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഏപ്രിൽ മാസത്തിലേത് കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അഞ്ച് മാസത്തെ കുടിശ്ശിക സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട് എണ്ണായിരത്തോളം രൂപയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട ധനസഹായമായിട്ടുള്ളത് പക്ഷേ ഇത്രയും തുക സംസ്ഥാന സർക്കാരിൻ്റെ കൈവശം ഇപ്പോൾ എടുക്കാനാകില്ല തൊള്ളായിരം കോടിയോളം രൂപയാണ് ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ക്ഷേമവധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം നൽകേണ്ടതായിട്ടുണ്ട് ഇന്ധനസെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആകെ ഒരു വർഷത്തെ കണക്ക് തന്നെ പറയുകയാണെങ്കിൽ എഴുന്നൂറ് കോടിയെ ഇതിൽ നിന്നും ആകുന്നുള്ളൂ ഇതിലൂടെ ഒരു മാസത്തെ പെൻഷൻ പോലും സഹകരിക്കുവാനായിട്ട് സാധ്യതയിൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂറായിട്ട് അനുമതി നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂറായിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാൻ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി കോടി കടമെടുക്കുവാൻ സാധിക്കുന്നതാണ് ഓരോ പാദത്തിലും കടമെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാരിന് സാധ്യമാവുകയുള്ളൂ അനുമതി നൽകുന്നത് ഇടക്കാല കടമെടുപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ നാൽപ്പത്തി കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ തുകയാണ് ബജറ്റിൽ കടമെടുപ്പ് വരവായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഏഴായിരത്തി കോടി രൂപ കുറച്ചാണ് ഇപ്പോൾ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ പന്ത്രണ്ടായിരം കോടി രൂപയെങ്കിലും കിഫ്ബിയുടെയും അതുപോലെ പെൻഷൻ കമ്പനിയുടെയും ഒക്കെ ഇനത്തിലും അതുപോലെ പ്രൊവിഡൻറ്റ് ഫണ്ട് നിക്ഷേപ ഇനത്തിലുമൊക്കെ വെട്ടിക്കുറയ്ക്കാനും സാധ്യതകളുണ്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും മറ്റുമായിട്ട് റിസർവ് ബാങ്കിൽ നിന്നും വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് അത് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ കടമെടുപ്പിലൂടെ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നത് തന്നെ ഈ മാസം ഇരുപതാം തീയതിയോടെ തന്നെ ഇതിൻ്റെ വിതരണ നടപടികൾക്ക് സർക്കാർ തുടക്കം കുറിക്കുമെന്നാണ് അറിയുന്നത് അതേസമയം ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ ബാങ്കുകളുടെയും ഒക്കെ കൂട്ടായ്മയിലൂടെയായിരിക്കും പണം ഇതിലൂടെ സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപകൽക്കരിച്ച കമ്പനിയാണ് എടുക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നിരവധിയുണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി രൂപ ലഭിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ നൽകുന്ന വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ നൽകുന്ന വിഭാഗങ്ങളുണ്ട് അങ്ങനെ മുഴുവനായിട്ട് ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് ആയിരത്തി അറുന്നൂറ് രൂപ തുക എല്ലാവരുടെയും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും കൈവശം എത്തിച്ചേരുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ വിതരണത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ കാരണം പലർക്കും ഈ തുക എത്തിച്ചേരാത്ത ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആധാർ അധിഷ്ഠിതമായിട്ട് അതായത് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരേണ്ടത് ഈ പ്രശ്നങ്ങൾ വളരെ വൈകാതെ തന്നെ പരിഹരിക്കുമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക